അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഈ നെല്ലിക്ക, പച്ച നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധമാണെന്ന് നമ്മളോട് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. നമ്മൾ നെല്ലിക്ക മരത്തിനെക്കുറിച്ചും നെല്ലിക്കയുടെ ഗുണഫലങ്ങളെക്കുറിച്ചുമൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ പറയാനിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാനിരിക്കുന്നത്, കമൻറ്റിൽ ചോദിച്ച പോലെ, ഈ നെല്ലിക്ക പ്രമേഹത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഈ ഷുഗർ രോഗികൾ നെല്ലിക്ക ഒരു ഔഷധമായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. രണ്ട് നിലക്ക് ഷുഗർ രോഗികൾക്ക് ഈ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന്, നെല്ലിക്ക കഷായം വെച്ച് അല്പാൽപമായിട്ട് അറൗണ്ട്സ് വീതം 2-3 മണിക്കൂറുകൾ ഇടപെട്ട് കുടിക്കുന്നത്. ഈ നെല്ലിക്ക കഷായം വെച്ച് കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. നെല്ലിക്ക ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അല്പാൽപമായിട്ട് കുടിക്കുക എന്നാണ് ചുരുക്കം. അത് പലപ്പോഴും നമ്മൾ നെല്ലിക്കതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുരു കളയാറാണ് പതിവ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു കാരണവശാലും നിങ്ങൾ നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ടല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് കുരുവോടുകൂടെ നമ്മൾ അരച്ച് അല്ലെങ്കിൽ ചതച്ച് വെള്ളം തിളപ്പിക്കുക. വലിയ നെല്ലിക്കയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിന് 3-4 നെല്ലിക്ക കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കഷായം ഉണ്ടാക്കാൻ പറ്റും. മറ്റൊന്ന്, നമ്മൾ നെല്ലിക്കയുടെ തോട് പൊളിച്ച് അഥവാ തിന്നുന്ന ആ ഭാഗം പൊളിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് ആ നീരിലേക്ക് ശുദ്ധമായ നാടൻ നല്ല മഞ്ഞൾ പൊടിച്ചു വെച്ച് ആ മഞ്ഞളും അല്പം ചേർത്ത് 1 സ്പൂൺ നെല്ലിക്ക നീരിലേക്ക് ഒരു നുള്ളെടുത്തുകൊണ്ട് ഉണ്ടാക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത ഈ മിശ്രിതം അല്പാൽപമായിട്ട് കുടിക്കുകയാണെങ്കിൽ, ഇത് ഞാൻ ഈ പറയുന്ന പ്രമേയം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മാറാത്ത, വ്രണങ്ങളായി മാറാത്ത അമിതമായ ഷുഗറിനെ കുറിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തുടക്കകാലത്ത് ഷുഗർ വന്ന കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നെല്ലിക്ക. അല്ലാതെ അമിതമായ ആളുകൾക്ക് അത് കൂടിക്കൂടി പോകാതിരിക്കാനൊക്കെ നെല്ലിക്ക ഏറ്റവും നല്ല ഔഷധം തന്നെയാണ്. അത്തരം ആളുകൾക്ക് പെട്ടെന്ന് മാറണം എന്ന് കരുതി ഇത് കുടിച്ചുകൊണ്ട് ഫലം കിട്ടണമെന്നില്ല. തുടക്കകാലത്തൊക്കെ നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ഷുഗർ കാണാത്ത വിധം നമ്മുടെ രക്തത്തിലാണെങ്കിലും മൂത്രത്തിലാണെങ്കിലും ഷുഗർ പ്രകടമാകാത്ത വിധം അത്രയും ക്ലിയറായിട്ട് അവരുടെ ശരീരം മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഒറിജിനൽ തേൻ നമുക്ക് ഷുഗർ രോഗികൾക്ക് ഉപയോഗിക്കാം. ഒരു സംശയവും വേണ്ട, കെമിക്കൽ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വ്യാജമല്ലാത്ത കാട്ടിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ തേൻ, പഞ്ചസാര ലായന് ചേർക്കാത്ത അത്തരം തേനുകൾ ഒരിക്കലും ഷുഗർ രോഗികളുടെ ഷുഗർ കൂട്ടുന്നില്ല എന്നതാണ് പഠനങ്ങൾ. അതിന് വിരുദ്ധമായ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാം, അത് ഒറിജിനലാകണം എന്നുള്ളൊരു ഷർത്തുണ്ട്. അതും അല്പം ചേർത്ത് തുടക്കകാലത്തുള്ള ഷുഗർ രോഗികൾക്ക് അല്പാൽപമായിട്ട് കുടിക്കുകയാണെങ്കിൽ രാവിലെ 1 സ്പൂൺ വൈകുന്നേരം 1 സ്പൂൺ കുടിച്ചാൽ മതി. നിങ്ങളുടെ ഷുഗറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നീട് ഷുഗർ വരാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ നെല്ലിക്ക കൊണ്ടുള്ള ഫലം എന്ന് പറയുന്നത്. ഈ നെല്ലിക്ക 2 നെല്ലിക്ക ആണ്. നമ്മളിപ്പോൾ സാധാ വലിയ നെല്ലിക്കയാണ് കിട്ടാറുള്ളത്. പലപ്പോഴും അമൂല്യമായിട്ട് ഈ നാടൻ നെല്ലിക്ക കിട്ടും. അതിനേക്കാളും ഫലമുള്ള ഒരു നെല്ലിക്ക ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അത്രയും ഫലമുള്ള ഒന്നാണ് ഈ നാടൻ നെല്ലിക്ക എന്ന് പറയുന്നത്. ഈ നാടൻ നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് എണ്ണയുണ്ടാക്കി ഉപയോഗിച്ചാലൊക്കെ കഷണ്ടിയിൽ പോലും മുടി മുളച്ചു വരുന്ന അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. അത്രത്തോളം ഈ തലയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് ഒക്കെ വളരെ നല്ല ഔഷധമാണ് ഈ നാടൻ നെല്ലിക്ക എന്ന് പറയുന്നത്. അത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഇല്ലേ, നമ്മുടെ നാടുകളിൽ അത് നട്ടുവളർത്തുക. വീട്ടിൽ വളരുന്നൊരു ചെടിയാണ്, ഒരു മരമാണല്ലോ. നാടൻ നെല്ലിക്കയുടെ ഒരു ചെടി നട്ട് നന്നായിട്ട് പരിപാലിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതെന്ത് ഉണ്ട ഗുണം എന്താണ്? ഈ നെല്ലിക്ക കൊണ്ടുള്ള ഗുണം എന്താണ്? ആ നെല്ലിക്ക പിടിച്ച കുട്ടികളൊന്നും തിന്നു, ഉറപ്പാണ് പ്രതിരോധശേഷി, വൈറ്റമിനുകൾ, എല്ലാ വിറ്റാമിനുകളും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു പഴമാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ വീടുകളിൽ വളർത്താനൊന്നും ആരും തയ്യാറല്ല. അതിപ്പോൾ കാണാനും സൗന്ദര്യമില്ലല്ലോ. അതൊക്കെ ആ ചിന്തയിൽ നിന്നൊക്കെ മാറി നമ്മൾ
ഇത്തരം രീതിയിലേക്ക് മാറാം. ഇത്തരം ചെടികളും ഇത്തരം മരങ്ങളും നമ്മുടെ വീട്ടിൽ വളർത്തുക, നമ്മൾ മക്കളത് ഭക്ഷിക്കട്ടെ എന്ന്, അങ്ങനെ അവരുടെ ശരീരത്തിൽ നല്ല എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് അത് നമ്മൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടെ ഉറപ്പുപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തുടക്കകാലത്തുള്ള ഏത് ഷുഗറാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുക, ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ടവരെ, നമ്മൾ വിതരണം ചെയ്യുന്ന മൈഗ്രെയിൻ മാറാനുള്ള നമ്മുടെ എണ്ണ, മൈഗ്രെയിൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്, അവർക്ക് നമ്മളൊരു ടിപ്സ് നമ്മൾ ചാനലിട്ടിരുന്നു. ഈ കാട്ടുകടുകിൻ്റെ ഇല നന്നായിട്ട് ചതച്ച് ഈ ചെവിയുടെ ഈ ഭാഗത്തും ഈ ഭാഗത്തും വെച്ച് കമിഴ്ന്ന് ഒരു അരമണിക്കൂർ കിടന്നു കൊടുക്കുകയാണെങ്കിലൊക്കെ ഈ മൈഗ്രെയിൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കുക. ഈ കാട്ടുകടുക് നമുക്കറിയാം, നമ്മുടെ വീട്ടിലും മറ്റും മഴക്കാലത്ത് ഈ സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ്, കാട്ടുചെടിയായിട്ട് തന്നെ വളരുന്നതാണ്. അതിൻ്റെ ചെടിയിൽ പിടിക്കും ചെറിയ കടുക് മണികൾ പോലെ പയറിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ കാട്ടുകടുക്. വേണമെങ്കിൽ ഞാൻ ഫോട്ടോ വീഡിയോ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇല നന്നായിട്ട് ചതച്ച് വെള്ളം നീര് വരുന്ന രീതിയിലാക്കിയിട്ട് ചെവിയുടെ രണ്ട് ചെവിയിൽ വെച്ച് കമിഴ്ന്ന് കിടന്നാലൊക്കെ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം ആളുകൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ വിതരണം ചെയ്യുന്ന നമ്മുടെ മൈഗ്രെയിൻ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് മൈഗ്രെയിൻ മാറ്റാനുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ എണ്ണയാണ്. തുടപ്പം മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ ഏറ്റവും നല്ല പെർഫെക്റ്റായ നമ്മുടെ എച്ച് കെ ബി ഹെയർ ഓയിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ നാടുകളിൽ കൊറിയറായിട്ട് അവർ എത്തിച്ചു തരും. അതോടൊപ്പം നല്ല ഒറിജിനൽ കാട്ടു തേൻ ഒരു സംശയമില്ലാത്ത രീതിയിൽ എന്ത് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പലപ്പോഴും പലരും അത് വാങ്ങിയിട്ട് അതായത് ഗ്യാസ് ഇങ്ങനെ നിറയുന്നുണ്ടല്ലോ, ലഭിച്ചിട്ടിങ്ങനെ മൂട് തുറന്നപ്പോൾ ഗ്യാസിൽ ഇങ്ങനെ പൊങ്ങിയല്ലോ, എന്ത് കെമിക്കലാണ് ഉപയോഗിച്ചെന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ ഒറിജിനൽ തേൻ ആണ് എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ കാടുകളിൽ നിന്ന് എടുക്കുന്ന, അഥവാ കൃത്യമായിട്ട് കാട്ടു തേനെടുത്ത് ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് അതിൻ്റെ ജലാംശങ്ങൾ പോയിക്കാതെ അല്ലെങ്കിൽ അത് ഹീറ്റ് ചെയ്യാതെ നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്യാസ് ആ തേനിലുണ്ടാകും. അത് തേൻ ഒറിജിനലാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ അതുപോലെ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ ഗ്യാസ് നിറയാണ്, അത് ഗ്യാസ് എന്ന് പറയുന്നത് ഒറിജിനൽ തേനിലുള്ള സംഭവമാണ്. അപ്പോൾ ആ തേൻ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ബാക്കി എല്ലാ വിഷയത്തിലും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഉപയോഗിക്കുക, നമുക്കൊക്കെ പൂർണ്ണമായ ശമനമുണ്ടാക്കാൻ ഈ മരുന്നൊക്കെ കാരണങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് 5 വർഷം കൊണ്ടുള്ള വെരിക്കോസ് വെയിൻ. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ഈ എണ്ണ തേച്ച് ഷിഫയായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഉസ്താദിന് എല്ലാ അനുഗ്രഹം അല്ലാഹു തരട്ടെ. ഇൻഷാല്ലാ, ഞാൻ ഒത്തിരി ഒന്നും തേച്ചിട്ടില്ല ഉസ്താദ്. ഞാൻ സുബഹി നിസ്കരിച്ച് ഞാൻ 20 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല, കൂടുതൽ നേരവും വെച്ച്. ഞാൻ സുബഹയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ്, ലുഹായൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് തേക്ക് എന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ലുഹറ് വരെ ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കും. അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴുകിക്കളഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിൽ ഞാൻ കഴുകിവിട്ടതേ ഉള്ളൂ. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി. ഇപ്പം ഇൻഷാല്ലാ നല്ല പൂർണ്ണമായിട്ട് ഷിഫായി. ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നേ ആയിരുന്നു.